എന്തായാലും ട്രീസ മാഡത്തിന്റെ വീട് ഇവിടൊന്നല്ല, ആർക്കും അറിയില്ലല്ലോ. അതൊക്കെ നമ്മുടെ നാട് തന്നെ. പാലത്തറയിലെ പത്മിനി എന്ന് പറഞ്ഞാ മതി, നേരെ നമ്മുടെ വീട്ടിന് മുന്നേ കൊണ്ടുവരും. എടി, നമ്മളിതിങ്ങോട്ടാ നോക്കാം. ഒന്നും പറ്റിയില്ലെങ്കിൽ ബസ് സ്റ്റാൻഡിൽ പോവാം, അവിടെ നിറച്ച ആളുകളുണ്ടാവുമല്ലോ. എന്നിട്ട് നാളെ വന്ന് ട്രീസ മാമിനെ കാണാം. കബനി, ഞാനൊരു കാര്യം പറഞ്ഞാ നിനക്ക് വിഷമാവോ? എന്താ വിശക്കുന്നു? ഓ, ഇവിടെ കൊണ്ട് ആദ്യം എവിടെങ്കിലും ഒന്ന് എത്തട്ടെ, എന്നിട്ട് വാങ്ങിച്ചേരാം. വാ. ഏയ് ചന്ദ്രനെ ഇപ്പൊ വിളിക്കും, നമ്മൾ എന്ത് പറയാനാ? ഈ നേരത്തിന് എന്ത് ചെയ്യാനാ? വിളിക്കാവുന്ന സ്ഥലത്ത് മുഴുവൻ വിളിച്ചു, നമ്മൾ വാക്ക് പറഞ്ഞതാ. എന്ന് പറഞ്ഞാ എങ്ങനെയാ? രണ്ട് പെൺകൊച്ചുങ്ങൾ വേണ്ടേ? ഈ നേരത്ത് എവിടെ പോയി തപ്പാനാ? ഗണേശ, ഞാൻ ഒരുപാട് തിരക്കി, കോളേജിൽ അവരെത്തിയിട്ടില്ല. ഇവിടെ അടുത്ത് നിങ്ങൾക്ക് ഏതെങ്കിലും ബന്ധുക്കളോ മറ്റോ? അയ്യോ, ടെൻഷൻ ആവണ്ട, ഞാൻ നോക്കട്ടെ. ഒരുപക്ഷേ സ്പോർട്സിന് പ്രാധാന്യമുള്ള മറ്റേതെങ്കിലും കോളേജിലാവാം. ആ, തിരക്കാം തിരക്കാം. ചേട്ടാ, ഇവിടെ അടുത്തെവിടെങ്കിലും താമസിക്കാൻ പറ്റിയ സ്ഥലമുണ്ടോ? ചെറിയ കാശിന് ഭക്ഷണവും കഴിക്കണം. നിങ്ങൾ എവിടെ ഉള്ളതാ? ഞങ്ങള് കൊറേ ദൂരേനാ. താമസവും ഫുഡും വേണം, ഞങ്ങൾ ഹെൽപ്പ് ചെയ്യാം. കേറിക്കോ. അളിയൻ വിട്ടോ. കേറിക്കോ. ആ വിട്ടോ. ഹലോ. ഹലോ മമ്മി. വേറെയാണ് ഋഷി? അത് ഞാനിവിടെ സിറ്റിയില്. ഇവിടെ ഇത്രയും വലിയ പാർട്ടി നടക്കുമ്പോ നീ ആളുകളെ കളിയാക്കാണോ? അത് മമ്മി. 10 മിനിറ്റ്സ്, അതിനുള്ളിൽ നീ ഇവിടെ എത്തിയിരിക്കണം. മനസ്സിലായോ? ഓക്കെ. ശരി. ഹലോ ശേഖർ സാർ. ഹലോ. എവിടെ നമ്മുടെ സ്റ്റാർ വരും? അവരുടെ ഡേ കൊണ്ടിരിക്ക. ശരി, ഓക്കെ ഓക്കെ. ഞാനങ്ങോട്ട്. മോളെ ഇന്ന് വന്നേ. ശരി ആന്റി. എന്താ ഡാഡി? നീ വരുന്നോടൊന്ന് പെട്ടെന്ന് വരാൻ പറ. ഇതേ ഗസ്റ്റുകൾക്ക് വന്നു തുടങ്ങി. തൽക്കാലം ഡാഡി തന്നെ മാനേജ് ചെയ്യും, ഇന്ന് വരുണിന്റെ ഡേ അല്ലേ. രണ്ടാമത്തെ മകനെ എന്നിട്ട് പറയണം, എടാ പൊന്നുമോനെ ഋഷി, ഒന്ന് വേഗം വാ. ഞാനിവിടെ ആൾക്കാരെ ഒറ്റയ്ക്ക് സ്വീകരിച്ച് സ്വീകരിച്ച് തളർന്നിരിക്കുവാണ്. ഡാഡിയെ സഹായിക്കാൻ നിന്റെ എന്ത് കാര്യമാണെങ്കിലും അതൊക്കെ കളഞ്ഞിട്ട് വാടാന്ന് വേണെങ്കിലേ ഇതും കൂടെ ചേർത്തോ. നിന്റെ അച്ഛനാടാ പറയുന്നേ. ഇവളുടെ ഒരു തമാശ. എടി മതി മതി, നീ വേഗം ചെന്തമനെ വിളിച്ചോണ്ട് വാ. എത്രയും പെട്ടെന്ന് വരാൻ പറ. ഇനിയും വൈകിയ മമ്മിയുടെ സ്വഭാവം അറിയാലോ. ആർക്കറിയാലോ? അല്ല, നമുക്ക് എല്ലാവർക്കും. എവിടെയാ? എന്തായി കാണിക്കുന്നേ? മിക്കവാറും മമ്മിക്ക് ഇന്ന് കലിയിളകും. നീ ഒന്ന് വിളിച്ചു നോക്കി. അല്ല, വരുന്നേട്ടിനവിടെ? മമ്മി, ഡാഡി ഒരുക്കാൻ വന്നിരിക്കുന്ന ആരാ? ഓ, അത് ശരി. അപ്പൊ ഏട്ടനെ സ്റ്റൈലിഷ് ആക്കാനൊക്കെ ആള് വന്നിട്ടുണ്ടല്ലേ. അത്
ആരോ വരുണ്ട് ഫ്രണ്ട്സ്. സത്യം പറഞ്ഞ ഏട്ടത്തി എവിടെയെങ്കിലും പോയി കുറച്ചും കൂടെ ഒന്ന് റെഡി ആവണമായിരുന്നു. ഓ, എനിക്കിത് തന്നെ ധാരാളം. ആ പിന്നെ എല്ലാ കുറവും അമ്മ നികത്തിയിട്ടുണ്ട്. പിന്നെന്താ, സത്യം പറഞ്ഞ ഈ പാർട്ടി തന്നെ അമ്മയുടെ ഷോയാ. നീ മിണ്ടായിരുന്നേ, അമ്മ എങ്ങാനും കേട്ട് വന്ന ഇന്നത്തെ പാർട്ടിയിൽ നിന്നെ കറി വെച്ച് വിളമ്പും. നീ ഋഷിയെ വിളിക്കേ. ഋഷിയായിട്ട് നൈസായിട്ട് മുങ്ങിയതാണേ. നമുക്ക് പോ. ഇവിടെയായിരുന്നു നീ? ഒരു ഫംഗ്ഷൻ നടക്കുമ്പോ വരുന്നവരൊക്കെ ചോദിക്കില്ലേ? ഇത്ര തവണ ഞാൻ പറഞ്ഞു. മമ്മി, ഞാൻ ഇവിടെ കുറെ മുമ്പേ വന്നിരുന്നോണ്ട് എന്തെങ്കിലും പ്രത്യേകിച്ച് കാര്യമുണ്ടോ? ഹലോ, ആ ശോഭ. എന്താടേ ഇത്? പാവകളി മതിയായിട്ട്, ഇവിടെ ഡാഡി ഏട്ടനുണ്ടല്ലോ, പിന്നെന്തിനാ ഞാൻ. മോളെ, എന്താടി വിളിച്ചത്? അതെ, ലേറ്റ് ആയതുകൊണ്ട് എല്ലാരും കൂടെ എന്തൊക്കെയോ പണിഷ്മെന്റ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. ആണോ, എന്ത് പണിഷ്മെന്റ്? ഒന്നറിയണമല്ലോ. അവള് ചുമ്മാ പറയുന്നതാടാ. അല്ലല്ല, സത്യമാണ്. അച്ഛമ്മ വയലന്റ് ആയി, എന്നിട്ട് പോയപ്പോ ഇവ രണ്ടാരും കൂടെ അച്ഛമ്മ ഭദ്രാളിന്നും പറഞ്ഞു. നിന്നിന്ന് നോക്കിക്കോ. എന്റെ ദൈവമേ, ഇവിളിന്ന് നമ്മളെ കൊലയ്ക്ക് കൊടുക്കും. അതെ, എല്ലാവരും എത്തിയോ? നീ എന്താടാ ലേറ്റ് ആയത്? എനിക്ക് കുറച്ച് തിരക്കുകളുണ്ടായിരുന്നു. ഒന്നും മിനിങ്ങിയിട്ടുണ്ടല്ലോ. കൊള്ളാവോ? സൂപ്പർ. അല്ലെങ്കിൽ ഏട്ടത്തിയോട് ചോദിക്ക, അതിന് അവൾക്ക് അങ്ങനെ ഒരു ടേസ്റ്റ് വേണ്ടേ? എനിവേ, ഇറ്റ്സ് നൈസ്. നീ പെട്ടെന്ന് റെഡി ആയി വാ, ഞാൻ മമ്മിയുടെ അടുത്തുണ്ട്. ആയിക്കോട്ടെ. ഏട്ടൻ തനിയെ റെഡി ആയതാണോ? ഏ, ബ്യൂട്ടീഷ്യൻ ഉണ്ട്. അത് പറ, നല്ല ബോർ ആയിട്ടുണ്ട്. അതൊക്കെ എന്റെ ഏട്ടത്തി, സോ സിമ്പിൾ. നീ പിന്നെ സമാധാനിപ്പിക്കാൻ മിടുക്കനാണല്ലോ. ആ ഏട്ടാ, ഇപ്പൊ വരും കൊട്ടാരം മുറ്റങ്ങാര്. അവളും വരും, ഏട്ടന്റെ സ്റ്റുഡന്റ് രമ്പ. ഇനി എന്തൊക്കെ പ്രകടനം കാണണം. അവൾ ഏട്ടനെ കൊണ്ടേ പോവും. അക്കാര്യത്തിൽ മാത്രം എനിക്ക് മമ്മി വിശ്വാസം. അങ്ങനെ ഒരു കാര്യവും മമ്മി ആലോചിക്കില്ല. വാ. ഹലോ. ഹലോ, ഹായ് രഞ്ജിനി. അല്ല, സൂര്യനാരായണൻ വരില്ലേ? തിരക്കിലാണ്, ചിലപ്പോ എത്തും. പാർവതി അമ്മ എവിടെ? അത് കൃത്യ ദിവസം തന്നെ പാർവതി അമ്മയ്ക്ക് എന്തെങ്കിലും ഒരു പൂജ കാണും. ഇന്നും അതെ. അല്ല, പൂജ വഴിപാടൊക്കെ നല്ലതല്ലേ? ഋഷി എവിടെ ആന്റി? അകത്തുണ്ട്. ഇവിടെ ഒരു ഫംഗ്ഷൻ എന്ന് കേട്ടപ്പോ ഇവൾ അപ്പൊ തന്നെ ബഹളം തുടങ്ങി. ഇറങ്ങാ ഇറങ്ങാന്നും പറഞ്ഞു. നിങ്ങൾക്ക് പിന്നെ എല്ലാം മകളെ സന്തോഷിപ്പിക്കലാണല്ലോ. ശേഖർ ശ്രദ്ധിച്ചോ, മോളുടെ കാര്യം എന്ത് കനത്തിൽ അവതരിപ്പിക്കുന്നത്! മനസ്സിലെ ഉദ്ദേശം വേറെയാ. ഓ, ഞാൻ ശ്രദ്ധിച്ചില്ല. ശ്രദ്ധിക്കില്ല, അതുകൊണ്ടാ എല്ലാ കാര്യങ്ങളും എനിക്ക് ശ്രദ്ധിക്കേണ്ടി വരുന്നത്. നിങ്ങളുടെ സെക്ഷനൊക്കെ ഓക്കേ അല്ലേ? ഓക്കേ ആണ് സാർ. നീ ഇൻവൈറ്റ് ചെയ്ത ആൾക്കാരൊക്കെ വന്നോ? കുറച്ചുപേരെത്തി, ബാക്കിയുള്ളവർ ഓൺ ദ വേയാ. നമുക്ക് തുടങ്ങിയാലോ മമ്മി? എല്ലാവരും വരട്ടെ, ആർക്കും ഒരു നിമിഷവും മിസ് ആവരുത്. ഹായ് ക്യൂട്ടി, നല്ല സ്റ്റൈൽ ആയിട്ടുണ്ടല്ലോ. ഞാൻ സ്റ്റൈൽ ആയിട്ടുണ്ടോ? പറ. എനിക്ക് ഇഷ്ടായില്ല. അവളെല്ലാവരോടും അങ്ങനെയാ. ക്യാമ്പസില് രണ്ടു പുതിയ ഇഷ്യൂസ് ഒന്നും ഇല്ലേ? ഋഷി എന്തെങ്കിലും പറഞ്ഞോ? എന്തിനാ പറയുന്നത്, അല്ലാതെ തന്നെ എല്ലാവർക്കും അറിയാമല്ലോ. അതൊക്കെ ഒരു ത്രില്ലല്ലേ, കുറെ നാള് കഴിഞ്ഞ് ആലോചിക്കാൻ.
ഋഷി കുറച്ചു മുമ്പ് വന്നതേ ഉള്ളൂ, റെഡി ആവുക. ഞാനതൊന്നല്ല നോക്കിയത്. ഓ പിന്നെ വാ, അങ്ങോട്ട് ഇരിക്കാം, വാ എടുത്തി നടക്ക്. എക്സ്ക്യൂസ് മീ ഫ്രണ്ട്സ്, ഇന്ന് ഞങ്ങൾക്ക് ഏറ്റവും സന്തോഷമുള്ളൊരു ദിവസമാണ്. അവർ സൺ വരുൺ ചുരുങ്ങിയ സമയം കൊണ്ട് അവൻ്റെ ബിസിനസ് 100 crore റീച്ച് ചെയ്തിരിക്കുകയാണ്. ആ സന്തോഷം നിങ്ങളോട് ഷെയർ ചെയ്യുക എന്നതാണ് ഇന്നത്തെ പാർട്ടിയുടെ ഉദ്ദേശം. നമുക്കൊക്കെ ഇങ്ങനെ ഒരു പാർട്ടി നടത്താനുള്ള ഭാഗ്യം ഉണ്ടാവോ? അതിനവര് ചാവണം. ഇന്നത്തെ ഈ ദിവസത്തിന്റെ ഫുൾ അട്രാക്ഷൻ വരുൺ. അവന്റെ വിജയത്തെ കുറിച്ച് അവൻ തന്നെ പറയട്ടെ. വരുൺ, പ്ലീസ് കം. എനിവേ, താങ്ക്സ് ടു ഓൾ ഫോർ കമ്മിങ്. ബിസിനസ് ഞങ്ങൾ കുടുംബപരമായി ചെയ്യുന്നത്, ബട്ട് ഇപ്പോൾ ഞാൻ ചെയ്ത് വിജയിപ്പിച്ച ഈ ബിസിനസ് ഇറ്റ്സ് സംതിങ് ഡിഫറെൻ്റ്. കുടുംബം ഇതുവരെ ചെയ്യാത്ത ബിസിനസ്സിലേക്ക് ഇറങ്ങുമ്പോഴും ഹാർഡ് വർക്ക് ചെയ്യുമ്പോഴും ഈ വിജയം കയ്യെത്തിപ്പിടിക്കാൻ എനിക്ക് പ്രചോദനമായത് എൻ്റെ പുറകെ നിഴൽ പോലെ നിന്നത് ഒരേ ഒരാളാണ്, എൻ്റെ മമ്മി. എന്റെ ഭാഗ്യം എന്താണെന്ന് ചോദിച്ചാ അതും മമ്മിയാ. നമ്മൾ കുട്ടിക്കാലത്ത് പറയുമല്ലോ, അമ്മ പറയുന്നതനുസരിച്ചാ നല്ലത് വരുമെന്ന്. അത് സത്യമാ എന്റെ കാര്യത്തിൽ. മമ്മി, പ്ലീസ് കം. എടുത്തി രശ്മയോ? അന്ന് സാരല്ല എടത്തി, ഇത്ര ആളുകൾക്ക് മുന്നിൽ പുകഴ്ത്തുന്ന കേൾക്കാൻ മമ്മിക്ക് വലിയ ഇഷ്ടമാണ്. അത് നടന്നോട്ടെ, പക്ഷെ എനിക്കറിയാം യു ആർ ദ ലേഡി ബിഹൈൻഡ് ഹിം. ഏട്ടൻ്റെ ഊർജം ഏട്ടത്തിയുടെ സ്നേഹം തന്നെയാണ്. ഫ്രണ്ട്സ്, ചെറിയ നേട്ടങ്ങൾ മുതൽ ഒരുപാട് വലിയ നേട്ടങ്ങളിലേക്ക് നമ്മുടെ മക്കൾ എത്തുന്നതാണ് ഏറ്റവും വലിയ സന്തോഷം. ടുഡേ ഐ ആം വെരി ഹാപ്പി. എൻ്റെ മകൻ ഉയരങ്ങളിൽ എത്തിയെന്ന് മാത്രമല്ല, അവൻ എന്നെയും ഉയരങ്ങളിൽ എത്തിച്ചു. ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ എല്ലാവർക്കും ഞങ്ങളുടെ കുടുംബത്തിൻ്റെ പേരിൽ ഞാൻ അകമഴിഞ്ഞ് നന്ദി രേഖപ്പെടുത്തുന്നു. താങ്ക് യു. വരുൺ, കൺഗ്രാറ്റ്സ് മോനെ. താങ്ക് യു. ഇനി ഉയരങ്ങളിലെത്തണം. ഓക്കെ, താങ്ക് യു. കൺഗ്രാറ്റ്സ് വരുൺ. നീ ഞങ്ങളുടെ സ്വന്തം കുട്ടി തന്നെയല്ലേ, അപ്പൊ പിന്നെ ആശംസ എന്തിനാ, കൂടെ തന്നെയുണ്ട്. Thank you, auntie. Congrats. Thank you. ശരി, കഴിച്ചിട്ടില്ല പോകും. ആ അതെ, ശരി. പിന്നെ ഓക്കെ. കൺഗ്രാറ്റ്സ് ദേവരഞ്ജിനി, കൺഗ്രാറ്റ്സ്. ഭാഗ്യവതിയായ അമ്മ. മക്കളെ നോക്കി വളർത്തിയ ഭാഗ്യം അനുഭവിക്കാം. അപ്പൊ ശരി, ഞങ്ങൾ അങ്ങോട്ട് ഇരിക്കാം. എടോ, താനങ്ങനെ ഷാർപ്പായി പറയണ്ടായിരുന്നു. ഇപ്പൊ ഷാർപ്പായ പിന്നെ അത് വേണ്ടി വരില്ല. എന്താ ഋഷിക്ക്? ഞാനൊരു പ്രസന്റ് തരട്ടെ. പാർട്ടി ഏട്ടൻ്റെതാണ്.
എനിക്ക് ഋഷിക്കല്ല പ്രസന്റ് തരാൻ പറ്റൂ. ഞാൻ കൊണ്ടുവരാം, ഒരു മിനിറ്റ്. അങ്ങനെ പറയല്ലേ, എന്റെ ആഗ്രഹമാ. ഋഷിക്ക് ചേരും. രഞ്ജിനി ഇത് കണ്ടോ, ഋഷിക്ക് ഇത് ചേരും. പാർട്ടിയിലെ ബാക്കി സമയം ഋഷി ഇതിടണം. രംഭ ഋഷിക്ക് ഒരു കോട്ട് സെലക്ട് ചെയ്തു. ഋഷിക്ക് എന്ത് ചേരുമെന്ന് രംഭയ്ക്ക് നന്നായിട്ട് അറിയാം. യെസ്, ഋഷിക്ക് കോട്ട് നന്നായി ചേരും എന്ന് കരുതി എന്തും ചേരുമെന്നില്ല. ഞാൻ ഇപ്പൊ നിങ്ങളുടെ വീട്ടിലെ ഗസ്റ്റാ. ഗസ്റ്റിനെ സന്തോഷിപ്പിക്കേണ്ടത് കുടുംബക്കാരുടെ ചുമതലയാ. അവനൊരു മോശം സെലക്ഷൻ നടത്തില്ല ഒരു കാര്യത്തിലും. അവനത് വാങ്ങിച്ചു. എന്നാലും ദേവരഞ്ജിനിയുടെ ഓരോ പ്രയോഗങ്ങള് എന്തൊരു അഹങ്കാരം അടി. ഞാനും അങ്ങ് സഹിക്കുക. മോളുവിന്റെ ഒരു ആഗ്രഹമായി പോയില്ലേ. നമുക്ക് നോക്കാം. എന്താടോ ഇപ്പോഴാണോ വരുന്നേ? കിട്ടണ്ട എണ്ണ വീട്ടിൽ വരെ പോയി കെഞ്ചി നോക്കി. കോളേജ് പിള്ളേരാ. കോളേജ് പിള്ളേരോ? അതെങ്ങനെ ശരിയാവുന്നേ? എന്തെങ്കിലും കുഴപ്പമുണ്ടായാ? അണ്ണ സാധുക്കളാ, പണിയുണ്ടോന്ന് ഇങ്ങോട്ട് വന്ന് ചോദിച്ചതാ. സാർ ഞങ്ങള് ചെയ്തോളാം. വലിയ പാർട്ടിയാ, ട്രെയിനിങ് ഇല്ലയോർക്കെ പോയി. എന്തിനാ ട്രെയിനിങ്? അവര് പാത്രം കാണിക്കുമ്പോൾ നമ്മൾ വിളമ്പി കൊടുത്താ പോരെ, അത്രല്ലേ ഉള്ളൂ. ഇത് ശരിയാവൂല. സാർ മറ്റുള്ളവർ ചെയ്യുന്നത് നോക്കി ഞങ്ങൾ ചെയ്തോളാം. നിക്കട്ടെ അണ്ണ. ശരി അങ്ങോട്ട് നടന്നു. ശരി, പാർട്ടി കഴിയുമ്പോ അണ്ണൻ തന്നെ വണ്ടി കൊണ്ട് നാക്കിക്കോളും. ശരി ശരി, നിങ്ങൾ ഇതുവഴി അപ്പുറത്തേക്ക് വെക്കും, ഞാനിപ്പോ അങ്ങോട്ട് വരാം. ചെല്ല് ചെല്ല്, പെട്ടെന്നാവട്ടെ. പെണ്ണുങ്ങളെ കാര്യത്തിലിപ്പോ ചങ്ക് പറയല, എന്നെ പോലീസ് സ്റ്റേഷനിൽ കയറ്റൂലല്ലോ. ഇല്ലണ്ണ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അണ്ണൻ എന്നെ ഒന്ന് വിളിച്ചാ പോരെ, ഞാൻ പറഞ്ഞെത്തില്ലേ. കണ്ടാ തന്നെ ഏതാണ്ട് കാട്ടുമുക്കി കിടന്നേന്നറിയാം. എന്താകും എന്തോ ഭഗവാനെ. നിങ്ങളെന്തിനാ എവിടെ തന്നെ നിൽക്കുന്നേ? ഇതുവഴി അങ്ങോട്ട് പോ, വേഗം പോ. വാ കബനി, നോക്കേടി എന്താ മണം. എടുക്കട്ടെ. വേണ്ട, നിനക്ക് വിശക്കുന്നില്ലേ? വിശക്കുന്നുണ്ട്, പക്ഷെ ഇത് കഴിയാതെ എങ്ങനെയാ? അപ്പോഴേക്ക് ഈ കഷ്ണമൊക്കെ ആൾക്കാരുടെ വയറ്റിലേക്ക് എത്തും. എടി നമുക്ക് ശടയിൽ നിന്ന് തിന്നിട്ട് പടയിൽ നിന്ന് പോവാം. വേണ്ട, വാ. എടി കബനി, നമ്മൾ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത എന്തൊക്കെ തരം ഭക്ഷണങ്ങൾ അടി സിറ്റിയില്. നിനക്ക് ഈ ഭക്ഷണത്തിന്റെ കാര്യമല്ലാതെ വേറൊന്നും ചിന്തിക്കാനില്ലേ? അപ്പൊ നീ എന്താ ഭക്ഷണത്തെ കുറിച്ച് ചിന്തിക്കാറേയില്ലേ? ചിന്തിക്കാറുണ്ട്. വീട്ടില് അമ്മയുടെയും അപ്പൂപ്പന്റെയും കൂടെ ഇരുന്ന് കഴിക്കുന്ന ഒരുള്ള ചോറ് മതി. ഈ സിറ്റിയിലെ ഏത് ഭക്ഷണത്തിന്റെയും അതിന്റെ രുചിയേക്കാളും ഒക്കെ മേലെയാത്. അമ്മേ
ചോരത്തോ അപ്പൂപ്പ നന്നായിട്ടുണ്ട് അമ്മ വരുത്ത ഊണ് കഴിഞ്ഞിട്ട് ഇട്ടാ മതി എന്ന് പറഞ്ഞത് കേട്ടില്ല പെണ്ണിന്റെ ഒരു വാശി പിന്നെ പിന്നെ അപ്പൂപ്പനല്ലേ തീരുമാനിക്കുന്നേ എനിക്ക് വാരിതിരുന്ന അത്ര ഇഷ്ടമൊന്നും അല്ല ഇപ്പൊ പറ്റുന്നില്ല എന്നാ നിർത്തിക്കോ ഇത് ഉണങ്ങിയ കൈ കഴുകിട്ട് കഴിച്ചാ മതി ഇഷ്ടമില്ലാത്ത ആളല്ലേ മിണ്ടാതിരുന്നോ ഇത് ഞാനും അമ്മയായിട്ടുള്ള ഇടപാടാ പിന്നെ അമ്മ വാരിത്തരുമ്പോ ഒരു രുചി കൂടുതലുണ്ട് അത് സത്യം ഓൾഡ് മാൻ തരുമ്പോ അമ്മ തരുന്ന ടേസ്റ്റ് ഉണ്ടോ നോക്കട്ടെ